വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:16 നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ജൂലൈ 3 വലിയ ഓർമ്മ ഉണർത്തുന്ന ദിവസമാണ്. ഭാരതത്തിൻ്റെ അപ്പസ്തലനായ വിശുദ്ധ തോമസ് ലീഹായുടെ ഓർമ്മ. നാമൊക്കെ വിശുദ്ധ തോമസ് ലീഹയെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുക, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നും നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പാതയിൽ പ്രകാശമായി തീർന്ന ആ ക്രിസ്തു ശിഷ്യനെ കുറിച്ചാണ്. ഇന്ന് ദുഃഖാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ തോമസ് ലീഹ നമുക്കൊക്കെ എങ്ങനെ വിശ്വാസികളുടെ പിതാവായി തീർന്നുവെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തൻ്റെ വിശ്വാസം പരസ്യമായി പ്രസംഗിച്ചുകൊണ്ട് വിശുദ്ധ തോമസ് ലീഹ നമുക്ക് വിശ്വാസത്തിന് മാതൃകയായി തന്നു. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പരസ്യമായി പ്രസംഗിച്ചുകൊണ്ട് വിശുദ്ധ തോമസ് ലീഹ നമുക്ക് വിശ്വാസികളുടെ പിതാവായി തീർന്നുവെങ്കിൽ യേശുനാഥൻ ആരാണ് എന്ന പൂർണ്ണമായ ബോധ്യം അവനുണ്ടായിരുന്നത് കൊണ്ടാണ്. ലാസ്തനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് യേശുനാഥൻ യൂദായിലേക്ക് പോകുമ്പോൾ വിശുദ്ധ തോമസ് ലീഹ പറയുന്നുണ്ട്, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന്. അതെ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന്. ഒരുവൻ തൻ്റെ ജീവൻ പോലും നിസ്സാരമായി കണ്ടുകൊണ്ട് തൻ്റെ യേശുനാഥന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവന് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു യേശുനാഥൻ തനിക്ക് വഴിയും സത്യവും ജീവനുമാണ് എന്ന്. ഇതിനൊക്കെ പ്രത്യുത്തരമായിട്ട് വീണ്ടും 25-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യേശുനാഥൻ പറയുന്നുണ്ട്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം എന്നത് പലപ്പോഴും നമുക്ക് വിരസിതമായിട്ടുള്ളൊരു വായനയാണ്. കാരണം ആദ്യം മുതൽ നോഹ വരെയുള്ളവരുടെ വംശാവലിയെക്കുറിച്ചാണ് അവ നമ്മൾ പലപ്പോഴും നമ്മളോട് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അതിനിടയിൽ സുന്ദരമായ ഒരു വാക്യമുണ്ട്, ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നെ അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തുവെന്ന്. നാമൊക്കെ മരിക്കുന്നു, പക്ഷേ ചിലരെയൊക്കെ ദൈവം എടുക്കുന്നു. മരിക്കാനല്ല, ദൈവം എടുക്കാനായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റിവെക്കുക. വളരെ കാലങ്ങൾ ജീവിച്ചതിൻ്റെ കണക്കുകൾ നമുക്ക് ചേർത്ത് വെക്കുമ്പോൾ ആ ജീവിതങ്ങൾ എപ്രകാരം ജീവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരം ജീവിതങ്ങളെ ഈ ജനത തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെക്കും. കാരണം വിശുദ്ധ തോമസ് ലീഹയെ പോലെ നമുക്കും അത് പുത്തൻ മാർഗമാണ്, ഒരു പുത്തൻ വഴിയാണ് നമ്മുടെ ഈ മുന്നോട്ടുള്ള ജീവിതപാതയിൽ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ദുഃഖാന തിരുനാളെ നാം ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ഉള്ള ചോദ്യം ഇത് തന്നെയാണ്, എൻ്റെ ഈ ജീവിതയാത്രയിൽ എപ്രകാരം മറ്റുള്ളവർക്ക് ഞാനൊരു മാർഗമായി, ഒരു പുത്തൻ വഴിയായി തീർന്നുവെന്ന്. ആ ചിന്തയോടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈ ദുഃഖാന തിരുനാളിൽ ഞാൻ ആശംസിച്ചുകൊള്ളുന്നു.